നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയ രുചികരമായ പേരക്ക പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ്. നമ്മുടെ പറമ്പുകളിൽ ധാരാളമായി കണ്ടുവരുന്ന നാടൻ പേരയിനങ്ങൾക്ക് സാധാരണയായി കട്ടികൂടിയ പുറംതൊലിയും ധാരാളം വിത്തോടുകൂടിയ ഉൾഭാഗവും കുറഞ്ഞ ഫ്ലഷുമാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇന്ന് അതീവ രുചിയും മധുരവുമുള്ള വെച്ച് പിടിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിറഞ്ഞ് കായ പിടിക്കുന്ന സീഡ് കുറവുള്ള പല ഇനത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ ലഭ്യമാണ്. നഴ്സറികളിൽ പോയി ഏതെങ്കിലും ഒരു തൈ മേടിക്കുന്നതിന് പകരം മികച്ച ഇനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ചോദിച്ച് വാങ്ങിച്ച് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഏറ്റവും മികച്ച ഒരു 7 പേര ഇനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയും നല്ല മധുരവുമുള്ള ജപ്പാൻ പേര വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണ്. സീഡ്ലെസ് ഇനമായി കണക്കാക്കാവുന്ന ജപ്പാൻ പേരയിൽ പേരിന് മാത്രം 2-3 വിത്ത് കാണപ്പെടുന്നു. ഡ്രമ്മിലും നിലത്തും വെച്ച് പിടിപ്പിക്കുന്ന പേരയുടെ ഉൾഭാഗത്ത് ചുവപ്പ് കളറിൽ കാണപ്പെടുന്നു. നല്ല വലുപ്പത്തിൽ കായ പിടിക്കുന്ന ജപ്പാൻ പേരയുടെ ഒരു പഴത്തിന്റെ തന്നെ ശരാശരി 500 ഗ്രാമിന് മുകളിൽ തൂക്കം വെക്കുന്നു. വെച്ച് പിടിപ്പിച്ച് നന്നായി പരിപാലിച്ചാൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കുന്നു. IIHR വികസിപ്പിച്ചെടുത്ത നല്ല മധുരവും രുചിയുമുള്ള ഉയർന്ന വിളവ് നൽകുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അർക്കകിരൺ. ഇന്ത്യയിൽ വളരെ പോപ്പുലറായ ഉൾഭാഗം പിങ്ക് കളറിൽ കാണപ്പെടുന്ന ഈ ഇനത്തിന്റെ പഴം മാർക്കറ്റിൽ സാധാരണയായി കാണപ്പെടുന്നു. സോഫ്റ്റ് ഫ്ലഷ്, വിത്തുകളുടെ എണ്ണ കുറവ് എന്നിവ അർക്കകിരണിന്റെ പ്രത്യേകതയാണ്. മീഡിയം വലുപ്പത്തിലുള്ള വൃത്താകൃതിയിലുള്ള പഴങ്ങളാണ് അർക്കകിരണിൽ വിളയുന്നത്. ശരാശരി 250 ഗ്രാം തൂക്കമുള്ള പഴങ്ങളാണ് ലഭിക്കുന്നത്. അധികം ഉയരം വെക്കാതെ ഒതുങ്ങി വളരുന്നതിനാൽ ചട്ടിയിലോ ഡ്രമ്മിലോ വെച്ച് പിടിപ്പിക്കാൻ അനുയോജ്യമാണ്. മറ്റു പേരയിനങ്ങളെ അപേക്ഷിച്ച് അർക്കകിരണിൽ മീലി ബഗിന്റെയും മറ്റ് കീടങ്ങളുടെയും ആക്രമണം കുറവായിട്ടാണ് കണ്ടുവരുന്നത്. നന്നായി കായ പിടിക്കുന്ന അർക്കകിരൺ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. ഡ്രമ്മിലും നിലത്തും ഒരുപോലെ വെച്ച് പിടിപ്പിക്കാവുന്ന നല്ല രുചിയും മധുരവുമുള്ള മികച്ചൊരു പേരയിനമാണ് VNR. മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലുപ്പമുള്ള പഴങ്ങളാണ് VNR ൽ വിളയുന്നത്. 300 ഗ്രാം മുതൽ 1 കിലോഗ്രാം തൂക്കമുള്ള പഴങ്ങൾ വരെ ഈ ഇനത്തിൽ നിന്നും ലഭിക്കുന്നു. ഫ്രൂട്ടിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് പഴങ്ങളുടെ വലുപ്പം വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. നല്ല വലുപ്പമുള്ള പേരകളായതുകൊണ്ട് തന്നെ ചെടി പ്രൂൺ ചെയ്ത് കരുത്തുള്ള ചില്ലകളാക്കി നിർത്താൻ ശ്രമിക്കുക. നന്നായി കായ പിടിക്കുന്ന വിത്തിന്റെ എണ്ണം കുറവുള്ള ഈ ഇനം കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. വെച്ച് പിടിപ്പിച്ച് 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ധാരാളമായി കണ്ടുവരുന്ന നല്ല മധുരമുള്ള ഒരു ഹൈബ്രിഡ് പേരയിനമാണ് അലഹാബാദ് സഫേദ്. ഇന്ത്യൻ വെറൈറ്റികളിലെ ഏറ്റവും മധുരമുള്ള ഇനമായാണ് അലഹാബാദ് സഫേദിനെ കണക്കാക്കുന്നത്. സീഡിന്റെ എണ്ണം കുറഞ്ഞ് സോഫ്റ്റായി കാണപ്പെടുന്ന ഉൾക്കാമ്പിന് വെളുത്ത നിറമാണ് ഉള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രത്യേക ഫ്ലേവറും സുഗന്ധവുമാണ് ഈ ഇനത്തിനുള്ളത്. വെച്ച് പിടിപ്പിച്ച് 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കുന്ന ഈ ഇനത്തിന്റെ ഒരു പഴത്തിന് ശരാശരി 300 ഗ്രാം തൂക്കം വരുന്നു. അധികം ഉയരം വെക്കാതെ ഒതുങ്ങി വളരുന്ന ഈ ഇനവും ചട്ടിയിലും ഡ്രമ്മിലും വെച്ച് പിടിപ്പിക്കാൻ അനുയോജ്യമാണ്. ശരാശരി 250 ഗ്രാം തൂക്കത്തിൽ മീഡിയം വലുപ്പത്തിൽ കായ പിടിക്കുന്ന നല്ല രുചിയും മധുരവുമുള്ള L49 സീഡിന്റെ എണ്ണം വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റ് പേരയിനങ്ങളെ അപേക്ഷിച്ച് പുറന്തൊലിക്ക് കനം കൂടുതലാണ് എന്നതാണ് ഒരു പരിമിതിയായി പറയാനുള്ളത്. പഴത്തിന്റെ സൂക്ഷിപ്പുകാലം വർദ്ധിക്കുന്നതിന് ഈ പുറന്തൊലി സഹായിക്കുന്നു. എയർ ലെയറിംഗ് തൈകളാണ് സാധാരണയായി നഴ്സറികളിൽ നിന്നും ലഭ്യമാകുന്നത്. വെച്ച് പിടിപ്പിച്ച് 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്ന പേരയുടെ ഉൾഭാഗം പിങ്ക് കളറിൽ കാണപ്പെടുന്ന തായ് പിങ്ക് വെച്ച് പിടിപ്പിച്ച് നന്നായി പരിപാലിച്ചാൽ 1 വർഷം കൊണ്ട് തന്നെ കായ പിടിക്കുന്നു. സീഡ് കുറവുള്ള ഈ ഇനത്തിന് നല്ല വലുപ്പവും അത്യാവശ്യം നല്ല മധുരവുമാണ് ഉള്ളത്. അധികം ഉയരം വെക്കാതെ ഒതുങ്ങി വളരുന്ന ഈ ഇനവും ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാൻ അനുയോജ്യമാണ്. അലഹബാദ് സഫേദിൽ നിന്നും IIHR വികസിപ്പിച്ചെടുത്ത ഉൾഭാഗം വെളുത്ത ഫ്ലഷോടുകൂടി കാണപ്പെടുന്ന ഒരു ഹൈബ്രിഡ് ഇനം പേരയാണ് അർക്കാമൃദുല. നല്ല രുചിയും മധുരവുമുള്ള ഷെൽഫ് ലൈഫ് കൂടുതലുള്ള ഈ ഇനം വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാനും കൃഷിക്കും അനുയോജ്യമാണ്. വെച്ച് പിടിപ്പിച്ച് 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ പിടിക്കുന്നു. ഈ ഇനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.